സൽമാൻ്റെടാ അവരുടെ കളി. അയാൾ നമ്മളെ കണ്ടാൽ ഇപ്പോൾ ചോദിക്കും, പശുവിനെ കണ്ടുക്കോ പശുവിനെ കണ്ടുക്കോ എന്നൊക്കെ. അനങ്ങാതെ ഇങ്ങോട്ട് നോക്കി നിന്നു എല്ലാരും. ഇവിടെ ഉണ്ടായിരുന്നോ സുഷു? എടോ ഭ്രാന്ത, അയ്യോ ഈ പെണ്ണുങ്ങളായിരുന്നോ? തന്റോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, താൻ അന്വേഷിക്കുന്ന പശുവല്ല ഞാനെന്ന്. പശുവല്ല സുഷു, ഓന്റെ ഒരു പശു. താൻ ഈ കുശു കുശു എന്ന് പറഞ്ഞിട്ട് ഇതെന്തിനെ പിടിക്കുന്നത്? ഞാൻ കുറച്ച് മൊഞ്ചുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് നോക്കണേ. എന്താടോ? ഒന്നുമില്ല, നിങ്ങളെ തമാശ കേട്ടിട്ട് എനിക്ക് ചീരി വന്നതാ. മക്കളെ, നിങ്ങളാരെങ്കിലും കണ്ടിനോ? എന്ത് കണ്ടിനോ ചേട്ടാ? എന്റെ സുഷുന. അത് നിങ്ങളല്ലേ കാണാത്തത്? ഈ കുട്ടികൾ കണ്ടുക്കോന്ന് ഞാൻ ചോദിച്ചതാ. താൻ അന്വേഷിക്കുന്ന ആളെ ഈ കുട്ടികളും കണ്ടിക്കില്ല, ഈ പെൺകുട്ടിയും കണ്ടിക്കില്ല. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? ഈ ഞാൻ തന്നെ. ഈ പോത്ത് പോലത്തെ പെണ്ണുങ്ങൾ ആരെങ്കിലും പെൺകുട്ടി എന്ന് പറയോ? എന്ത്? അതല്ല, എന്റെ പശു. പശു അല്ല സുഷു, അവളെ എവിടെയും കാണുന്നില്ല. ഇങ്ങോട്ട് നോക്കിയേ, താൻ എന്നെ കണ്ട. ഓ ഇങ്ങനെ നോക്ക്, കണ്ട. ഓ ആ ഇതാണ് ഞാൻ, അല്ലാണ്ട് താൻ്റെ സുഷു പശു എന്നല്ല ഞാൻ. മനസ്സിലായ? ഇനി വന്നിട്ട് എന്നെ കുശു കുശു എന്നിട്ട് പിടിക്കാൻ നിൽക്കണ്ട. എടി ശരിക്കും ഇതൊന്ന സംഭവം. ഓ എനിക്കും മനസ്സിലായിട്ടില്ല, ഒരാൾ സുഷു എന്ന് പറയുന്നത്, ഒരാൾ പശു എന്ന് പറയുന്നത്. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താ? അല്ല ആരാ ഈ സുഷു? അതെന്റെ ഭാര്യ സുഷുമ, എന്റെ സുഷു. ആണോ? അവർക്ക് എന്ത് പറ്റി ചേട്ടാ? അവളെ കാണുന്നില്ല, ഞാൻ എല്ലായിടത്തും നോക്കി. അയ്യോ അങ്ങനെയാണോ ചേട്ടാ, പാവം. അല്ല ചേട്ടാ, അവർ എന്ത് കളർ ഡ്രസ്സാണ് ഇട്ടത്? അതോ ഇതുപോലത്തെ കളറ്. തനിക്കെന്താടോ മുട്ടയിടണേ, കോഴി നോക്കിക്കും പോലെ കൊക്കിക്കുന്നേ. അതല്ല, ഞാൻ എന്റെ സുഷുവിന്റെ ഡ്രസ് പോലത്തെ കളറ് പറഞ്ഞു കൊടുത്തതാ. പശുവല്ല സുഷു. ഒന്ന് പോടാവിടുന്നേ. ഓരോരു പേരാന്തമാർ ഇറങ്ങിക്ക്. ഈ പിള്ളേറൊക്കെ ഇത് എവിടെയാ പോയത്? രമണി എനിക്ക് സഹിക്കുന്നില്ല. എന്താടി? അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാറ്റുള്ള വിഷമമാണ്. അതാണോ? നീ വിഷമിക്കണ്ടടി, നമുക്ക് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു ഹോട്ടലിൽ കയറി അടിപൊളി ഭക്ഷണം കഴിക്കാം. എന്തായാലും ഇവിടെയുള്ള ഭക്ഷണത്തിന്റെ അത്ര വാങ്ങില്ലല്ലോ. അത് വാങ്ങില്ല. ഓ റോസി പറഞ്ഞത് ആലോചിക്കുമ്പോഴേ എനിക്ക് തല പുണ്ണാകുന്നുണ്ട്. അവൾ നമ്മളെ അത്രയും പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ മോശമാണ്. അത് നീ പറഞ്ഞത് കാര്യ. ആ റോസി നമ്മളെ ക്ഷണിച്ച് വരുത്തിയിട്ട് അപമാനിക്കുകയാണ് ചെയ്തത്. എന്തായാലും സാരമില്ല, മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കിട്ടിയല്ലോ, അത് മതി. ശോഭ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ഒക്കെ മണം മൂക്കിലടിക്കുമ്പോൾ കൊതിയാകുന്നു. അത് തന്നെ എന്റെയും സങ്കടം. ഒന്നുമില്ലെങ്കിലും ഒരു ഗ്ലാസ് ജ്യൂസ് എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ? എന്താ ഇവിടെ ഒരു ചർച്ച? സാമോ നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? അല്ല ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്താ? ഇത് പറയാൻ എന്താ ഇത്ര മടി? ശരിക്കും ഭക്ഷണം നല്ലതുപോലെ കഴിച്ചില്ലേ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? അല്ല രമേ, ശരിക്കും ഭക്ഷണം കഴിച്ചതാണോ? എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ജ്യൂസിന് പറയാം. എന്താ? ഒന്നുമില്ല, നീ നിർബന്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ കഴിക്കാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, എന്തായാലും ഞാൻ നിങ്ങൾക്കൊരു ജ്യൂസിന് പറയാം. ജ്യൂസ് എങ്കിൽ ജ്യൂസ്, മനുഷ്യന് വിശക്കുന്നു. എന്തായാലും സാം സ്നേഹത്തോടെ തരുന്നതല്ലേ, അതുകൊണ്ട് അത് നമുക്ക് കഴിക്കാം. അവർക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഈ സാം എന്തിനാണ് അവരെ ഇങ്ങനെ സൽക്കരിക്കുന്നത്?
അവരെ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് സാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്? എന്താ ഇതിന് കാരണമെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഭാര്യയായ എന്നെ ശ്രദ്ധിക്കാതെ ലോക്കൽസ് ആയ അവരെ ശ്രദ്ധിക്കുന്നോ? അത് കണ്ടുപിടിച്ചിട്ടെന്നെ കാര്യം. സാം, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഓ തോമസ്, ഫുഡൊക്കെ കഴിച്ചോ? ആ, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അല്ല, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അത് അതൊന്നുമില്ല. നിന്റെ സംസാരത്തിലേ ഒരു കള്ളക്കളിയുണ്ടല്ലോ. അവിടെ എന്താ, ഞാനൊന്ന് നോക്കട്ടെ. എന്നിട്ട് കൊറേ സംഭവമുണ്ട് പറയാൻ. ഈ അവിടെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നതല്ലേ. ഡേ സാം, നീ ഇതാണോ ഒളിഞ്ഞു നോക്കുന്നത്? ഒളിഞ്ഞു നോക്കുവാനോ? നീ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് വെറുതെ ചോദിച്ചെന്ന് മാത്രം. നീ അങ്ങനെ മോശപ്പെട്ട കാര്യമൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചെന്ന്. ഹേ, അങ്ങനെയൊന്നുമില്ലടാ. എന്നാൽ ശരി, ഞാൻ പോവുന്ന, പിന്നെ വരട്ടെ. ആ ഓക്കെ ഓക്കെ. ഹോ, രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഞാൻ ഒളിഞ്ഞു നോക്കുന്നത് അവർ കണ്ടു എന്ന്. അപ്പോൾ ശരിക്കും ഈ സാം ഒളിഞ്ഞു നോക്കുക തന്നെയാണോ? എന്തിനായിരിക്കും സാം അവരെങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. സാമിന്റോട് ചോദിച്ചാൽ സാം പറഞ്ഞു തരികയുമില്ല. ഞാനിതെങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ലോക്കൽസ് ആണ് അവർ. അവരെ സാം ഇങ്ങനെ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടാകില്ലേ? എന്തായിരിക്കും അത്? ശരിക്കും ഞാൻ പറഞ്ഞത് കാര്യമാടി. എന്തായാലും അതും ബിറ്റായിക്ക്. ഇയാളെന്തിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കുന്നത് സർ? ആ രഘുവോ? ആ സാർ, എന്തിനെ എന്നെ വിളിപ്പിച്ചത്? അതോ രഘു, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ സർ? അതോ അത് നീ പോയിട്ട് ഒരു 3 ജ്യൂസ് കൊണ്ടുവരണം. ആ കൊണ്ടുവരാം. എന്നിട്ട് നീ അത് ആ കാണുന്നവർക്ക് കൊടുക്കണം. ആ 3 പെണ്ണുങ്ങൾക്കോ? ആ അവർക്ക് തന്നെ. ശരി സർ, ഞാൻ കൊടുക്കാം. നീ ഇതുവല്ലാതെ നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം. അതാരാ രമണി എടുത്തി? അത് അവളുടെ ഫ്രണ്ടാണ്, നീതു. നമ്മുടെ കേശവിന്റെ ഓള്, നിനക്കറിയില്ലേ? ഓ, അവളാണോ അത്? ഇവളിതെങ്ങോട്ടാ പോകുന്നത്? ആരോടോ സംസാരിക്കുകയാണ്. അപ്പോൾ സാം അവളെയാണോ ഇങ്ങനെ നോക്കുന്നത്? അപ്പോൾ ആ രമയ്ക്ക് വേണ്ടിയാണ് ഈ സാം ജ്യൂസ് കൊടുക്കുന്നതും സൽക്കരിക്കുന്നതും ഒക്കെ. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കളി നടക്കുന്നത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എടാ സാം, നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ? ഈ റോസി ആരാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ കാണിച്ചു തരാം. അവനിപ്പോൾ ആ ജ്യൂസും കൊണ്ടുവരും. അത് അവളെ ഞാൻ കുടിക്കാൻ വിടില്ല.